കോതയാറിൻ്റെ കാടിക്കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കോതയാറ് എന്ന് പറയണത് ഒരു ഫോറസ്റ്റാണ്. അപ്പം ഇവിടെ ഒരു ടിങ് ഫോൾസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം പാസ്വേഡ് നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. ഫസ്റ്റ് ടൈമാണ് ഈ സ്ഥലത്ത് വരുന്നത്. പക്ഷേ ഈ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വണ്ടിയിൽ പെട്രോൾ അടിക്കണം, അവിടെ പമ്പില്ല. പിന്നെ നമുക്ക് പ്രശ്നം വെച്ചാൽ ഓഫ്ലൈൻ മാപ്പ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പണി കിട്ടും. പണി കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ തമിഴ് സൈൻ ബോർഡാണ് ഉള്ളത്. അപ്പോൾ പുള്ളി പ്രത്യേകം പറഞ്ഞു ഇവിടെ നിന്ന് ബോർഡ് തമിഴിലാണ്. അപ്പോൾ നമ്മൾ മലയാളികളായതുകൊണ്ട് വായിക്കാൻ പാടാണ്. പിന്നെ മാപ്പ് കിട്ടത്തില്ല. കാര്യം പിന്നെ നമ്മൾ എന്തൊക്കെ ബി എസ് എന്നിനെ കുറ്റം പറഞ്ഞാലും ജിയോ ഒക്കെ കണ്ടം വഴി ഓടി. ഈ കാട്ടിനകത്ത് ജിയോ കിട്ടുന്നില്ല. ബി എസ് എന്നിലൊക്കെ നമുക്ക് അത്യാവശ്യം കോൾ വിളിക്കാനുള്ള റേഞ്ച് മാത്രമേ ഉള്ളൂ. എങ്കിലും പ്രശ്നമില്ല. ഇപ്പോൾ ബി എസ് എന്നിലെ സിമ്മുള്ളവർ മാക്സിമം ബി എസ് എൻ സിം യൂസ് ചെയ്യുക. പക്ഷേ ഒരു രക്ഷയില്ല, കാടിൻ്റെ അകത്തുള്ള ഫീൽ വേറെ ലെവലാണ്. അപ്പോൾ ഇനി അപ്പോൾ ഇപ്പം അവർ പ്രത്യേകം പറഞ്ഞു ഇന്ന് ആന ഇറങ്ങുന്ന ടൈമാണ്, അത്യാവശ്യം നോക്കി തന്നെ പോകണം, ഒരു മണിക്ക് മുമ്പ് തിരിച്ച് വരണമെന്നും പറഞ്ഞു. കാര്യം അത്യാവശ്യം ഡേഞ്ചർ ആണെന്ന് പറഞ്ഞു ഇന്ന്. കാര്യം എന്താ വെച്ചാൽ എന്തോ പ്രത്യേക എന്തോ പ്രശ്നം എന്തോ അവിടെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ എന്തോ കാട്ടിൽ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്, കറക്റ്റ് അറിയത്തില്ല. അപ്പം അവർ പരിമിതപ്പെട്ട വണ്ടികൾ മാത്രമേ അവർ അലോഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഫോറസ്റ്റിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ള നിലയ്ക്ക് സംഭവം സെറ്റാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളോട് പറയണം, ഞാൻ ഒരാളുടെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ നിങ്ങൾക്ക് കാടിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇവിടെ തന്നെ എന്ന് വെച്ചാൽ കാട് എവിടെയുണ്ടോ അവിടെ എല്ലാം നല്ല ആസ്വദിക്കാറുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നല്ല റോഡ്, പിന്നെ ഓഫ് റോഡാണെന്നാണ് പറഞ്ഞത്. അപ്പം അവിടെ നമ്മൾ ചെക്ക് പോസ്റ്റ് നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മൾ എത്ര പേരാണ്, എങ്ങനെയാണ്, എന്ത് വണ്ടിയാണ്, എവിടെ നിന്ന് വരുന്നു, നമ്മൾ എല്ലാ ഡീറ്റെയിൽസും അവിടെ എഴുതി വെക്കണം. കാര്യം നമ്മളിവിടെ ഇടയ്ക്ക് എവിടെയെങ്കിലും മിസ്സായിപ്പോയാൽ അവർക്ക് അറിയിക്കണ്ടേ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന ആൾക്കാർ വന്ന് മിസ്സിങ് ആയെന്ന്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. സപ്പോസ് പ്രോപ്പർ ഇത് ഫോറസ്റ്റ് ആയിട്ടില്ല, ജസ്റ്റ് ഇനിയും ഉണ്ട് കുറച്ചുകൂടെ. ഇതിനകത്ത് ഇവിടുത്തെ പരിസരവാസികൾ മാത്രമേ അവർ അലോഡ് ചെയ്യുന്നുള്ളൂ. അവർക്ക് പാസ്സൊന്നുമില്ല. പക്ഷേ നമ്മളെപ്പോലെയുള്ള ഈ ഔട്ട്സൈഡ് പീപ്പിളിനാണ് കൂടുതലും പാസ് അവർ കൊടുക്കുന്നത്. പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 രൂപ കൊടുക്കണം, അല്ല നടന്നാണെങ്കിൽ 20 രൂപ ഉള്ളൂ. വണ്ടി ഉൾപ്പെടെ ആണെങ്കിൽ 50 രൂപയാണ്, നടന്നു പോകണമെങ്കിൽ 20 രൂപ ഉള്ളൂ, വണ്ടിക്ക് 30 രൂപ, ടോട്ടൽ 50 രൂപ. 50 രൂപ ഈ കുഴപ്പമില്ല. നമുക്ക് ആ വാട്ടർഫോൾസ് കണ്ടിട്ട് കൊള്ളാമോ കൊള്ളത്തില്ല എന്ന് പറയാം. ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. പക്ഷെ എനിക്ക് എന്നെ നിരാശപ്പെടുത്തിയത് ആ ഓഫ് റോഡാണ്. ഓഫ് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് എന്നൊരു പിടിയുമില്ല. അപ്പം ഞാനിപ്പോൾ ലൊക്കേഷൻ ഇട്ടാ പോകുന്നത്. പക്ഷേ ലൊക്കേഷൻ ആക്റ്റീവ് അല്ല, പക്ഷേ ഓഫ്ലൈൻ മാപ്പാണ് ഞാൻ ഇട്ട് പോകുന്നത്. അപ്പം ഓഫ്ലൈൻ മാപ്പാകുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കസ്റ്റം മാപ്പാണ്. അപ്പം നമ്മൾ പോയ ലൊക്കേഷൻ ഏകദേശം കസ്റ്റം മാപ്പ് ആയതുകൊണ്ട് വലിയ വിഷയമല്ല. കാരണം നമ്മളത് നേരത്തെ സെറ്റ് ചെയ്ത് വെക്കണം കസ്റ്റം മാപ്പേ. ഇപ്പോൾ ഇവിടെയൊക്കെ മഴ പെയ്തതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. ഞാൻ പിന്നെ എന്തായാലും കോട്ട എടുത്തിട്ടുണ്ട്. കാര്യം നമുക്ക് മഴ പെയ്യുകയാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ പള്ളികളുണ്ട് കേട്ടോ. ഈ ഫോറസ്റ്റിനകത്ത് ഇന്ന് ഞായറാഴ്ചകളിൽ മാത്രം പ്രവർത്തിക്കുന്ന പള്ളികളാണെന്ന് തോന്നുന്നത്. കണ്ടില്ലേ, കാറിലൊക്കെയാണ് ആൾക്കാർ വന്നിരിക്കുന്നത് പള്ളിക്കകത്ത്. സ്ഥിരം പോകുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കും അവരെ എൻട്രി കയറ്റി വിട്ടത്. പക്ഷേ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇവിടെ വരണം, ഇവിടെ വരണമെന്ന്. അപ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. കാരണം നമുക്ക് നമ്മൾ തന്നെയാണല്ലോ സേഫ്റ്റി. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോഴേ റോഡിൻ്റെ വീതി കുറഞ്ഞു കുറഞ്ഞ് വരുമെന്നാണ് അവിടുത്തെ ആ ഒരു അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ എന്ത് പറയാനാ. പക്ഷേ മുകളിലത്തെ മല നിങ്ങൾക്ക് കാണാം, മല മുകളിലത്തെ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. അത്രയ്ക്ക് കിട്ടില്ല മലയാണ്. ഇതുവരെയുള്ള റോഡ് വലിയ പ്രശ്നമല്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അങ്ങോട്ട് പോയി തന്നെ കാണാം. ഫുൾ ഓഫ് റോഡായിരിക്കാം, മിക്കവാറും വതം പിടിച്ച റോഡായിരിക്കും. എന്തായാലും 14 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമ്മളെ കോതയാർ ചെക്ക് പോസ്റ്റിൽ നിന്ന് കോതയാർ ടിങ് ഫോൾസിലോട്ട് പോകാൻ വേണ്ടി 14 കിലോമീറ്റർ ഉണ്ട്. ഈ 14 കിലോമീറ്ററിൽ 5 കിലോമീറ്റർ നല്ല റോഡാണ്, പിന്നെ ഉള്ളതെല്ലാം ഓഫ് റോഡാണ്. പിന്നെ അവർ പ്രത്യേകം പറഞ്ഞു കോതയാറിലെ ബോർഡ് വായിച്ച് കോതയാർ മാത്രമേ പോകാവൂ, വേറെ ഒരിടത്തും പെക്കളയില്ലെന്നാണ് അവർ പ്രത്യേകം പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂട്ട് മാറാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇവിടെ വഴി ചോദിക്കാൻ വേണ്ടി ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്. ഓപ്പോസിറ്റ് വണ്ടികൾ ചിലപ്പം ഓരോ 10 മിനിറ്റ് ചിലപ്പോൾ ഒരെണ്ണം വന്നാൽ വന്ന്. പക്ഷേ റോഡൊക്കെ സൂപ്പറാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന്, ഒരു പൊന്മുടിയുടെ ടച്ച് ഉണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് സൺഡേസ് ആയതുകൊണ്ട് അധികം അത്യാവശ്യം ആൾക്കാർ കയറി കാണുമെന്ന് പ്രതീക്ഷയുണ്ട്. കാര്യം നമുക്കൊരു കൂട്ടിന് വേണ്ടി അവിടെ ആരെങ്കിലും കാണും. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും ആയിട്ടില്ല, ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ
എല്ലായിടത്തും സൈൻ ബോർഡിൽ വെച്ചിട്ടുണ്ട് ആ റോഡ് കയറണമെന്നൊക്കെ. അപ്പം നമ്മൾ ആ സൈൻ ബോർഡ് നോക്കി തന്നെ പോകണം. അവർ എല്ലാം വ്യക്തമായി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആനയുടെ പിണ്ടമാണ് കിടക്കുന്നത്, ബസ്സൊക്കെ കയറി പോയിരിക്കുകയാണ്. പിന്നൊരു ഇതുണ്ട്, ഇതുവഴി ബസ്സുണ്ട്. ബസ്സിൻ്റെ സമയമൊക്കെ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം എത്ര മണിക്കാണ് ബസ്സുള്ളത്. എന്തോ രണ്ട് ബസ്സുണ്ട്, രണ്ട് ടൈമിൽ രണ്ട് ബസ്സുണ്ട്. അത് കുറച്ച് പേരെ കുളിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ അപ്പം ഓഫ് റോഡ് അല്ല കേട്ടോ, അത് ചെറിയൊരു കട്ടറാണ്. കണ്ട കണ്ട, അപ്പോൾ ഇതാ ഈ സ്പേസിൽ ആന ഇറങ്ങുന്ന സ്ഥലമാണ്, സൂക്ഷിക്കുക എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ആന ക്രോസിംഗ് പ്ലേസാണ്, ആനയ്ക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി പ്രത്യേക ഒരു ഇൻ്റർലോക്ക് ഇട്ടിച്ചിരിക്കുകയാണ് ആന ക്രോസ് ചെയ്യാൻ വേണ്ടി. ഭാഗ്യമുണ്ടെങ്കിൽ കാണാം, കാണാതിരിക്കാം, പക്ഷേ അറിയത്തില്ല കേട്ടോ. ആനയെ കാണാൻ പറ്റുന്നതെന്ന് പ്രതീക്ഷിച്ച് പോയാൽ കാണത്തില്ല. നമ്മളിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാതെങ്കിൽ കാണത്തുള്ളൂ, പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആനയെ കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് ആനയെന്നല്ല എന്ത് ജീവിയാണെങ്കിലും. പിന്നെ കാട്ടിലാണെങ്കിൽ മാക്സിമം നമ്മൾ ഹാൺ യൂസ് ചെയ്യാതെ പോവുക, അതാണ് ഏറ്റവും ബെറ്റർ കാര്യം. അധികം വണ്ടികളൊന്നും വരത്തില്ല. പിന്നെ ക്യാമറയ്ക്ക് പൈസ ഉണ്ട് കേട്ടോ, നമ്മൾ എക്സ്ട്രാ ക്യാമറ എന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ ക്യാമറയ്ക്ക് പൈസ കൊടുക്കണം. അപ്പോൾ അവർ ചോദിക്കും ക്യാമറ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന്. നമ്മൾ പിന്നെ ക്യാമറയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് വിഷയമല്ല. അല്ലെങ്കിൽ തന്നെ ക്യാമറയ്ക്ക് കൊടുക്കാൻ നമ്മൾ വലിയ ഡി എസ് എൽ ആർ വലിയ വലിയ പ്രൊഫഷണൽ ക്യാമറ ഒന്നും നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. കണ്ട് അവിടെ നിന്ന് സ്കിഡായി, റോഡിലൊക്കെ ഇങ്ങനെ ഈ മണ്ണിറ കിടക്കുന്നുണ്ട്, സ്കിഡാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഇനി പോകെ പോകെ നമ്മൾ കാടിനകത്തോട്ട് കയറാൻ പോവുകയാണ്. കണ്ടില്ലേ, ഒരു പ്രത്യേക ഇൻസ്ട്രക്ഷൻ തന്ന് നമ്മൾ പോകുന്ന വഴിക്ക് അനാവശ്യമായ സ്ഥലങ്ങളിൽ ഇറങ്ങുകയോ ഫോട്ടോ എടുക്കുകയോ ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ നമുക്ക് അവർ പറഞ്ഞത് ഒരു കേൾക്കണം, കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ സേഫ്റ്റിക്കാണ് പറയുന്നത്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ചോദിക്കാനും പറയാനും ആരുമില്ല. നിഗൂഢമായ ഒരു പ്രദേശം അങ്ങനെ വേണം പറയാം. എല്ലാം ഒരു എന്താ പറയുക, പക്ഷേ സൂപ്പർ, ആരുമില്ല, ട്രാഫിക് ഇല്ല. പക്ഷേ മിനിമം സ്പീഡിൽ പോയാൽ നമുക്ക് സുഖമായിട്ട് എൻജോയ് ചെയ്ത് പോകാം. അത്യാവശ്യം കൈ കൊടുത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല, കാര്യം നമുക്ക് ടൈം ആവശ്യത്തിനുണ്ട്. 9 മണി ആയതുള്ളൂ, 3 മണിയുടെ റിട്ടേൺ ടൈമിംഗ് ഉണ്ട്. പക്ഷേ നമ്മൾ 1 മണിക്ക് നമുക്ക് തിരിച്ച് വരണം. എന്തായാലും നമുക്കൊരു 40 മിനിറ്റ്സിൻ്റെ ഡ്രൈവ് ഒന്ന് അവിടെ നിന്ന് പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ഓഫ് റോഡെല്ലാം കൂടെ കാണുമ്പോഴേ ഒരു മനുഷ്യക്കുഞ്ഞിനെ കണ്ടെങ്കിൽ സന്തോഷമായേനെ എന്നൊക്കെ പ്രതീക്ഷയുണ്ട്. ഭാഗ്യം ഇത്രയും നേരം വന്നതിൽ ഒരു വണ്ടി കണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, ചില സ്ഥലങ്ങളിൽ അവിടെ ഇവിടെ ആയിട്ട് വീടുകളുണ്ട് കേട്ടോ. അതാണൊരു വലിയ പ്രത്യേകത എന്നല്ല, ഇതിനകത്തൊക്കെ വീട് വയ്ക്കുന്ന അവിടെ ഒരു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോകാനും പറയാനും ട്രാൻസ്പോർട്ടിംഗ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പം നമ്മുടെ ടൈമായി, മീൻസ് നമ്മുടെ ഓഫ് റോഡ് ടൈമായി. അപ്പോൾ ഇനി നമ്മളെ ചെറുക്കൻ ഓഫ് റോഡാണ് പോകാൻ പോകുന്നത്. അപ്പം ഓഫ് റോഡ് സോറി കേട്ടോ, ഓഫ് റോഡ് ടൈം ആയിട്ടില്ല കേട്ടോ. ഞാൻ എടാ നിനക്ക് ഓഫ് റോഡ് ടൈം ആയില്ല കേട്ടോ, ഇനിയും ടൈം ആണ്. ഇനിയുണ്ട്, ഇനിയുണ്ട് ടൈം. കണ്ടില്ലേ, നമ്മളൊരു പെട്ടെന്ന് കാണുമ്പോൾ ഒരു പൊന്മുടി, സോറി പൊന്മുടിയല്ല, മൂന്നാർ വാഗമൺ റൂട്ടൊക്കെ പോകുന്ന ഒരു ഫീലില്ലേ. 100% ആണ്. പക്ഷെ അവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഓ ഷിറ്റ്,